പെരുമ്പാവൂരിൽ വാഹനാപകടത്തിൽ അഞ്ചു മരണം. ഇടുക്കി ഏലപ്പാറ സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാർ ആന്ധ്രയിൽ നിന്നുള്ള അയ്യപ്പ ഭക്തരുടെ ബസ്സുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. കാറിലുണ്ടായിരുന്ന ഏഴു പേരിൽ അഞ്ചു പേരാണ് മരിച്ചത്. പരിക്കേറ്റ രണ്ടുപേരെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിവരങ്ങളുമായി റിബിൻ രാജുവും ജീവ് ടോം മാത്യുവും ചേർന്നു. റിബിൻ, എപ്പോഴാണ് ഈ അപകടം ഉണ്ടായത്, എന്താണ് അപകട കാരണമെന്നാണ് മനസ്സിലാവുന്നത്? ശ്രീജ, പുലർച്ചെ രാത്രി 12:45 അപകടം ഉണ്ടായത്. ഇപ്പോൾ ആ സംഭവ സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഈ ആന്ധ്രയിൽ നിന്ന് വന്ന അയ്യപ്പ ഭക്തരുടെ ഈ ടൂറിസ്റ്റ് ബസ്സുമായി കാറ് കൂട്ടിയിടിക്കുകയായിരുന്നു. ഇടിച്ച വണ്ടി കാറ് ഉള്ളിലേക്ക് കയറിപ്പോയി. ഈ വാഹനത്തിന്റെ ചെയ്സ് ഉൾപ്പെടെ ഉള്ളിലേക്ക് കയറുകയായിരുന്നു. ഉടൻ തന്നെ നാട്ടുകാരും പോലീസും എത്തിയാണ് രക്ഷാപ്രവർത്തനം ആദ്യഘട്ടത്തിൽ പൂർത്തീകരിച്ചത്. ഏലപ്പാറ സ്വദേശികളാണ് മരിച്ച ആളുകൾ. ഏലപ്പാറയിൽ നിന്ന് സുഹൃത്തിനെ വിമാനത്താവളത്തിൽ കൊണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആളുകൾ ഇവിടേക്ക് വന്നത്. ജനീഷ്, വിജയൻ, കിരൺ, ഉണ്ണി എന്നിവരാണ് അതോടൊപ്പം തന്നെ ജെറിൻ എന്നിവരാണ് മരിച്ചത്. മറ്റ് രണ്ടു പേരുടെ സ്ഥിതി അവർ രണ്ടുപേരെ സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ജിബിൻ അതോടൊപ്പം തന്നെ സുജിത്ത് എന്നിവരെ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട്. 12:30 കൂടിയായിരുന്നു അപകടം ഉണ്ടായത്. ഈ വാഹനത്തിന്റെ ക്ലീനർ നമ്മളോട് പറയുന്ന നൽകുന്ന മറുപടി പ്രകാരം നൽകുന്ന ഉത്തരം ഇങ്ങനെയാണ്. ഈ വാഹനം വരുന്ന വഴി ഒരു തടി ലോറി ഓപ്പോസിറ്റ് സൈഡിൽ വന്നു. അതിനെ മറികടന്നാണ് കാറ് ഇവിടേക്ക് എത്തിയത്. അങ്ങനെ വന്നപ്പോഴാണ് കാറ് നേരെ പാഞ്ഞ് ഈ വാഹനത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു എന്നുള്ളതാണ് ഈ വാഹനത്തിന്റെ ക്ലീനർ നൽകുന്ന വിവരം. അതോടൊപ്പം തന്നെ കാറ് പൂർണ്ണമായും തകർന്ന നിലയിലാണ്. മറ്റൊരു വശത്തേക്ക് മാറ്റിയിട്ടിരിക്കുകയാണ്. ഇടിയുടെ ആഘാതത്തിൽ ഈ ടൂറിസ്റ്റ് ബസ് റോഡിന് കുറുകെ വന്നു. അതോടെ വലിയ ക്രെയിനുകൾ ഉപയോഗിച്ചാണ് ഈ വാഹനം ഇവിടേക്ക് മാറ്റി ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. അഞ്ചു പേർ സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു. രണ്ടുപേർ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. അവരുടെ സ്ഥിതി ഗുരുതരമല്ല എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. എന്തായാലും പോലീസും ജനങ്ങളും ചേർന്ന് ആദ്യഘട്ടത്തിൽ തന്നെ വലിയ രീതിയിൽ രക്ഷാപ്രവർത്തനം നടത്തുകയായിരുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു വലിയ വളവുള്ള ഒരു പ്രദേശമാണ് ഞാനിക്ക് നിൽക്കുന്ന ഈ വല്ലം ഉൾപ്പെടെയുള്ള ഈ മേഖല. ഇവിടെ ഇതിനു മുമ്പും സമാനമായ തരത്തിലൊരു അപകടം ഉണ്ടായിരുന്നു. അതായത് ഒരു സ്കാനിയ ബസ് തൊട്ടടുത്തുള്ള ഒരു വീട്ടിലേക്ക് പാഞ്ഞു കയറി അന്ന് അപകടം സംഭവിച്ചിരുന്നു. അന്ന് വീട്ടിൽ ആളുകൾ ഇല്ലാതിരുന്നതുകൊണ്ട് മാത്രം അപകടം ഒഴിവാക്കുകയായിരുന്നു. സമാനമായ രീതിയിലുള്ള ആക്സിഡന്റ് ആണ് ഇപ്പോഴും ഉണ്ടായിരിക്കുന്നത്. കാരണം ഈ വാഹനം ബസ് അവിടെ നിന്ന് വരുന്നു. ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഈ കാറും വരുന്നു. മറ്റൊരു തടിലോറി ഓവർടേക്ക് ചെയ്തു വരികയായിരുന്നു എന്നാണ് ആളുകൾ പറയുന്നത്. തടിലോറിയെ ഈ കാറ് ഓവർടേക്ക് ചെയ്തു വരികയായിരുന്നു. അങ്ങനെ വന്ന് പാഞ്ഞ് ഈ വണ്ടിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു എന്നുള്ള വിവരമാണ്. എന്തായാലും നാട്ടുകാരും ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയവരും പോലീസും നൽകുന്ന വിവരം. ചേരുകയാണ് ഇപ്പോൾ ആശുപത്രിയിൽ നിന്നും. ജീവ് രണ്ടുപേരെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഒരാളുടെ നില ഗുരുതരമാണെന്ന് ആദ്യം അറിയിച്ചിരുന്നു. ഇപ്പോൾ എന്തൊക്കെ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട്? നമുക്ക് പോലീസിൽ നിന്നും ആശുപത്രി അധികൃതരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. മരണപ്പെട്ടത് അഞ്ചു പേരാണ്. ജനീഷ്, വിജയൻ, കിരൺ ഇവരുടെ മൃതദേഹങ്ങൾ സാഞ്ചു ആശുപത്രിയിലാണ് ഉള്ളത്, പെരുമ്പാവൂർ. മറ്റു രണ്ടുപേരുടെ മൃതദേഹം ഉണ്ണി, ജെറിൻ എന്നിവരുടേത് താലൂക്ക് ആശുപത്രിയിലുണ്ട്. ചികിത്സയിലുള്ളത് ജിബിൻ, പിന്നെ രാജഗിരിയിലുള്ള സുജിത്ത്. ഇങ്ങനെ രണ്ടുപേരാണ് ചികിത്സയിലുള്ളത്. ഈ ജിബിൻ എന്ന ആൾക്ക് ഒമാനിൽ ലഭിച്ച ജോലി, ഈ ജോലിക്കായിട്ട് അദ്ദേഹത്തെ വിമാനത്താവളത്തിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ആഘോഷമായി സുഹൃത്തുക്കൾക്കൊപ്പം പോയപ്പോഴാണ് ഈ അപകടമുണ്ടായത്. ജിബിൻ്റെ സഹോദരനാണ് ജെറിൻ എന്നാണ് പോലീസ് പറയുന്നത്. ജിബിനൊപ്പം ജിബിൻ്റെ സുഹൃത്തുക്കളായ മറ്റ് രണ്ടു പേർക്ക് കൂടി ഒമാനിലേക്ക് പോകുന്നതിനുള്ള അവസരം ലഭിച്ചിരുന്നു. ഇവർ ഈ വാഹനത്തിന് മുൻപേ എയർപോർട്ടിലേക്ക് പോവുകയും അവർ എയർപോർട്ടിൽ എത്തിച്ചേരുകയും ചെയ്തു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരം ഒരു അപകടം നടന്നതായി മനസ്സിലാക്കിയതെന്നാണ് ഇപ്പോൾ ജിബിൻ്റെ ഒപ്പമുള്ള ആളുകൾ പറയുന്നത്. ജിബിൻ സാഞ്ചു ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ്. രാജഗിരി ആശുപത്രിയിലാണ് സുജിത്ത് ഉള്ളത്. വിവരങ്ങൾ നൽകിയത്, തടിലോറിയെ ഓവർടേക്ക് ചെയ്ത് വന്ന കാർ ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു എന്നാണ് ബസ്സിലെ ക്ലീനർ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്, 12:50 ആത്തേത്തോ ബാരിഷ് പറ ബാരിഷ് പറത്തോ ലാറി ഓവർടേക്ക് കറിനെ കാർ ആക്കി അമർ ബസ് മാറിലേ ഓയി ചില ഉസ്മേ കിത്തെ ജന മറാക്കി അമർ തോ പത്താന ചില ഓ ബോൽക്കെ ബോൾ രേ. അപകടത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കുകയാണെന്ന് പോലീസ് ഉദ്യോഗസ്ഥനും ഇപ്പോൾ അറിയിച്ചു. പെരുമ്പാവൂരിൽ നിന്ന് കാലടി ഭാഗത്തേക്ക് പോകുന്ന കാറ്, കാലടിയിൽ നിന്ന് പെരുമ്പാവൂർ ഭാഗത്തേക്ക് പോകുന്ന ടൂറിസ്റ്റ് ബസ്സിലിടിച്ചാണ് അപകടം ഉണ്ടായത്. അഞ്ച് പേര് മരണപ്പെട്ടിട്ടുണ്ട്. രണ്ടുപേരുടെ ബോഡി പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിലും ഒന്ന് പേരുടെ സാഞ്ചു ആശുപത്രിയിലുമുണ്ട്.
ഒരാളുടെ സീരിയസ് ആണ്, അയാൾ രാജഗിരിലുണ്ട്. ഒരാൾക്ക് സാരമായ പരിക്ക് ഏറ്റിട്ടില്ല. ഒരു ഗൾഫിലേക്ക് ഒമാനിലേക്ക് എന്തോ പോകുന്ന എലപ്പാറ സ്വദേശി യാത്ര അയക്കാൻ വേണ്ടി എയർപോർട്ടിലേക്ക് പോയ കാറാണ് അപകടത്തിൽപ്പെട്ടത്. ബാക്കിയുള്ള നടപടികൾ നടന്നു.